എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുതിയൊരു വീഡിയോ ഓയിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കിയാണ് വരയ്ക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. സമയം അധികം കളയണ്ട എന്ന് വിചാരിച്ച് നമുക്ക് പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പെൻസിൽ ഡ്രോയിങ് എങ്ങനെ ചെയ്തെന്ന് കാണിക്കാതിരുന്നത്. വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, യെല്ലോ, അതായത് ഈ ഡീപ്പ് യെല്ലോ ഉണ്ട്, ഡീപ്പ് യെല്ലോ, വൈറ്റ്, അല്പം റെഡ്, ഈ റെഡും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് കവളിൻ്റെ അവിടെ ഞാൻ റെഡ് കുറച്ച് ഓവറായിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അത് മിക്സായി വരുമ്പോൾ ഈ ഓവർ റെഡൊക്കെ ലൈറ്റായിട്ട് മാറും. ഇപ്പോൾ തന്നെ ചില കളറുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും യെല്ലോൻ്റെ ഒരു പ്രസരം ഇതിൽ കാണാം. ഇതിൽ വൈറ്റും യെല്ലോ അല്പ റെഡും കൂടി ചേർക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ബ്രൗൺ കളർ എടുത്തിട്ട് ഷേഡോ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല ബ്രൗൺ കളറും പിന്നെ അതിൽ വൈറ്റ് യെല്ലോ കൂടി ചേർത്തിട്ടാണ് ഷേഡോസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അല്പം ഗ്രീൻ ചേർക്കുന്നുണ്ട്. ഈ ഗ്രീൻ എപ്പോഴും നമുക്ക് ഈ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് ഈ കളറിൻ്റെ ഷേഡോസ് ശരിയായിട്ടുള്ള ലെവലിൽ കിട്ടണമെങ്കിൽ ഈ ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കളർ കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നതിൻ്റെ രീതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് കുറച്ച് ഫസ്റ്റ് ഞാൻ പെയിൻറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു കാണും കവളിൻ്റെ ഭാഗമാണ്. കാരണം നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് വീശാനായിട്ട് അല്പം സ്ഥലസൗകര്യമുള്ള ഭാഗമാണ് ഈ കവളിൻ്റെ ഭാഗം. അപ്പോൾ കുറച്ച് വീതിയിലുള്ള സ്ഥലം, അതുകൊണ്ട് നമുക്ക് ഈ ബ്രഷ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട്, അതായത് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ കളർ ഷെയ്ഡോ ലൈറ്റ് ഇതെല്ലാം രണ്ട് ബ്രഷ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതിൽ മൂന്ന് ബ്രഷ്, ഒരു ബ്രഷ് വാട്ടർ പോയിൻ്റ് ബ്രഷും ഉണ്ട്, അത് വഴി കാണിക്കാം. അപ്പോൾ ഈ രണ്ട് ബ്രഷിൽ ഷെയ്ഡോസ് ഒരു ബ്രഷും പിന്നെ ഒരു ബ്രഷിൽ ലൈറ്റും, ഇത്ര സംഭവമുള്ളൂ. ഇപ്പോൾ ഈ രണ്ട് കളറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റും ഷെയ്ഡും കൂടി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷെയ്ഡോ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം ആദ്യം ഡാർക്ക് വെച്ചതിന് ശേഷം ലൈറ്റ് കൊടുക്കുക എന്നുള്ള രീതിയാണ് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ശരിയായിട്ടുള്ള മെത്തേഡ്. ഇവിടെ നമ്മളുടെ സ്വതന്ത്രമായിട്ടുള്ള രീതി, നമുക്ക് എന്ത് രീതിയിലാണ് വരയ്ക്കാൻ തോന്നുന്നത്, അത് ലൈറ്റാണോ ആദ്യം കൊടുക്കുന്നത് ഡാർക്കാണോ കൊടുക്കുന്നത്, ഒരു ചിന്തകളും ഇല്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ലൈറ്റും ഷെയ്ഡും എല്ലാം കൂടിയിട്ട് നമുക്ക് ഏതാണ് നമ്മുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മുടെ പെയിൻറ്റിങ്ങിൽ എവിടെയും പാലിക്കുന്നില്ല. ഇന്ന രീതിയിലാണ് പെയിൻറ്റ് ചെയ്യാവൂ, അങ്ങനെ പല ആൾക്കാരും പറയും ഇങ്ങനെ ഡാർക്ക് കൊടുത്തിട്ട് ലൈറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ടൈം കുറേ എടുത്തിട്ട് വേണ്ടി വരും അത്തരത്തിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ. കാരണം ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഡ്രൈ ആയിട്ട് വേണ്ടി ഒരു ബാക്കി മുഴുപ്പിക്കാനായിട്ട്, അതായത് ലൈറ്റ് കളർ എടുത്ത് കാണിക്കാൻ. ഇനിയും അങ്ങനെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ചില കലാകാരന്മാരൊക്കെ ഈ നൈഫ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. കാരണം ലൈറ്റ് അതിന് ഓവറായിട്ട് അതിന് മുകളിൽ കിടക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ആ രീതി ചെയ്യുന്നത്. ഇപ്പം നമുക്കിനി ഈ കളറിൻ്റെ കണ്ണിൻ്റെ ഭാഗം വരച്ചിട്ടുണ്ട്, ഷേഡോസ് കൊടുത്തിട്ടുണ്ട്, ഇനി മുടി വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളൂ. ഇപ്പം ഞാൻ ഈ കാണിച്ച മാതിരി, അതായത് ഷെയ്ഡോ ലൈറ്റ് ഷെയ്ഡോ വരച്ചതിന് ശേഷം ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ പോലെ തോന്നും. അത്രയാണ്, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഓവറായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ വരുന്നത്.
ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളെല്ലായ്പ്പോഴും പറയും സിമ്പിളായിട്ട് ചെയ്യുക, വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ടാവും. അത്ര സംഭവമുള്ളൂ. പക്ഷെ അത് നമ്മുടെ മനോനില അനുസരിച്ചിരിക്കും. നമ്മളത് നമുക്കതൊരു വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് അവിടെ കാണിക്കാൻ തുടങ്ങും. നമുക്കത് ഡിഫിക്കൽട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും. അത് വരാതിരിക്കാനാണ് നമ്മൾ സിമ്പിളായിട്ട് ഇത് വളരെ എനിക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സംഭവമുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ പെയിൻറ്റിങ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാൻ കണ്ണിൻ്റെ ഭാഗത്ത് ആ ഷെയ്ഡോ ഒന്നും കൂടി ഡെപ്തായിട്ട് കുറച്ച് ഡെപ്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഡെപ്ത് വരേണ്ട സ്ഥലത്ത് ഡെപ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മേലച്ചുണ്ട്, മേലച്ചുണ്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കുക. കാരണം നമ്മൾ കണ്ണിൻ്റെ ഭാഗം വരച്ച ആ ഷെയ്ഡോസും പിന്നെ അല്പം റെഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മേലച്ചുണ്ടിൻ്റെ ആ ഒരു കവർ ചെയ്ത് നിൽക്കുന്ന മാതിരിയുള്ള ആ ഒരു ഫീല് ശരിക്കും കിട്ടും. അതിനു മുമ്പായിട്ട് ഞാൻ പല്ലിൻ്റെ കളർ അവിടെ വരച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ ഉള്ളിലും വെള്ള നിറത്തിന് പകരം അല്പം ബ്ലൂ പിന്നെ റെഡും കൂടി ചേർത്തിട്ട്, അതായത് അത് അറിയില്ല കണ്ണിൻ്റെ ഉള്ളിലുള്ള കളർ അറിയില്ല, അത് രണ്ടും കൂടി ചേർത്തിട്ട് ആണ് കണ്ണിൻ്റെ വെള്ള ഭാഗം വരച്ചിട്ടുള്ളത്. ഇതേമാതിരി ഷെയ്ഡ് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പല്ല് അവിടെ നിന്ന് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് പെയിൻറ്റിങ് വാരി വലിച്ച് ചെയ്യാതെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് തീർക്കാവുന്നുള്ളൂ. അതിനു മാത്രം പെയിൻറ്റൊന്നും നമ്മൾ വാങ്ങിക്കൂട്ടാനും അല്ലെങ്കിൽ ബ്രഷിലെടുത്ത് കളിക്ക് അമ്മാനാടാനും നിൽക്കണ്ട, എൻ്റെ ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മളുടെ ഈ പറഞ്ഞ ഫേസിൻ്റെ ഒരു 75% കഴിഞ്ഞ മാതിരി ഏകദേശം പെയിൻറ്റിങ് കഴിഞ്ഞ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നൊരു ഫീല് നമുക്കുണ്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചുകൊണ്ട് അല്പം ലൈറ്റായിട്ടിരിക്കും, റെഡിഷായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു റെഡ് സ്റ്റൈലാണ് ഇപ്പം നമ്മൾ ഇതിൽ ചുണ്ട് വെളുത്തിട്ടിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ നമ്മളതിനെ കളറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന ഷേപ്പായിരിക്കും. ഒരു പക്ഷെ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ചെറിയ രണ്ട് ചുണ്ട് ഒരു സൈഡിലേക്ക് കൂടി നിൽക്കുക, ഒരിക്കലുമില്ല. പെയിൻറ്റിങ് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അബാധകൾ നമുക്ക് തിരുത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതിൻ്റെ കറക്റ്റ് ആ സ്ഥാനത്ത് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി മൂക്കിൻ്റെ ആ ഒരു ഷെയ്ഡോ കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമാണ് ആ മൂക്കിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോസപ്പിൽ നമുക്ക് കാണാൻ കണ്ണിൻ്റെ അത് ഷെയ്ഡ് കൊടുത്തതും ലൈറ്റ് കൊടുത്തതും ഒക്കെ. അതുപോലെ തന്നെയാണ് മൂക്കിൻ്റെ ഷെയ്ഡോസ്, മൂക്കിൻ്റെ അടിഭാഗത്തുള്ള ഷെയ്ഡോസും പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തെ ഷെയ്ഡോസും. ഇത് നമുക്ക് വീണ്ടും നമ്മൾ വരയ്ക്കുകയാണ്, ഇത് അല്പം ഡ്രൈ ചെയ്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ഇത് ഞാൻ ഒരു ട്രിപ്പിൽ, അതായത് ഒരു ആദ്യത്തെ ഒരു കോട്ടിൽ തന്നെ ഫിനിഷ് ചെയ്ത് പോരുകയാണ്. സാധാരണഗതിയിൽ നമ്മളിത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തൃപ്തി വരാൻ ഒരു കോട്ട് ചെയ്തതിന് ശേഷം അതല്പം ഡ്രൈ ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ വീട്ടിൽ കളി തുടങ്ങും. അതാണ് ഈ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സാധ്യതകളൊക്കെ ഉള്ളത്. ആ സാധ്യതകൾ നമ്മളിപ്പോൾ ബേസിക്കലി അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. കാരണം അത്രയും സമയം, കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും ചിത്രം നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വരച്ച് നോക്കണം. എനിക്ക് ഈ ഒരു പെയിൻറ്റിങ് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. വളരെ രസമായിട്ടുള്ളൊരു മീഡിയയാണ്. ഒരിക്കൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അതാത് സ്ഥലത്ത് നമ്മൾ കളറുകൾ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു രീതി മാത്രം കാണണ്ടോ? ഇതെന്തോ ഒരു ഫോട്ടോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ കാണാതെ, ഇത് ഏതൊരു ഫോട്ടോ ആയാലും നമുക്ക് വിചാരിക്കും ഈ ഫോട്ടോ അങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും, മറ്റ് ഫോട്ടോകളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണല്ലോ എന്നുള്ള ചിന്ത മാറ്റിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോകളും ഇതേമാതിരി സിമ്പിളായിട്ട് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അത് ഏത് പടമായാലും നിങ്ങൾ വിചാരിക്കുന്ന മാതിരി വരച്ച് സിമ്പിളായിട്ട് വരച്ച് പോരാവുന്നുള്ളൂ. ഇതിൽ ഞാൻ ഫ്രീ ഹാൻഡ് എന്താ പറയുക, സ്കെച്ച് ചെയ്തുകൊണ്ടിട്ട് മറ്റത് ചിലർ കോപ്പി എടുക്കും, ചിലർ ഗ്രിഡിട്ട് മറ്റേ കള്ളിയൊക്കെ ഇട്ടിട്ട് വരച്ച് കറക്റ്റ് സ്കെച്ച് കിട്ടി ഉറപ്പ് വരുത്തിയതിന് ശേഷമാകുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടും. നമ്മളെപ്പോഴും ഫ്രീ ഹാൻഡ് ആകുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. നമ്മളിപ്പോൾ ഒരാളെ മോഡലിരുത്തി വരയ്ക്കുമ്പോൾ നമുക്ക് കള്ളിയിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കണമെന്ന് പറയണത്. ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ വരച്ച് പഠിക്കണമെന്ന് പറയണതും അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യണത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. നമുക്ക് എപ്പോഴും മോഡൽ വെച്ച് വരയ്ക്കുക, ഇത്ര രീതി ആവശ്യമാണ്. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.